بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين. صدق الله، صدق الله مولانا العظيم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. يا ربي بالمصطفى وآله الشرفاء أمن لنا بالصفاء والجود والكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. السلام عليكم ورحمة الله وبركاته. الله سبحانه وتعالى നമ്മുടെ ഈ മജ്‌ലിസ് നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹലായ ഫളൽ കൊണ്ട് നമ്മുടെ ഇതുവരെയുള്ള ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും നാം ചെയ്തു പോയ സകല ചെറുതും സകല സന്തോഷങ്ങളും നമുക്ക് പുറത്ത് മാഫ് ചെയ്ത് തരുമാറാകട്ടെ. അവൻ്റെ ത്വാഅത്തിലും പൊരുത്തത്തിലുമായി പരിപൂർണമായ ആഫിയത്തുള്ള ദീർഘായുസ് ലഭിച്ച് അവസാനം ആഖിബത്ത് നന്നായി ഈ ലോകത്തോട് വിട പറയുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളെ കൂട്ടത്തിൽ നമ്മെയും നമ്മുടെ കുടുംബത്തെയും നമ്മോട് ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാരാകട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ ഖുത്ബിയത്തിൻ്റെയും ബദർ മൗലിദിൻ്റെയും 27-ാമത്തെ വാർഷിക മഹാസമ്മേളനമാണ് ഇന്നിവിടെ നടക്കുന്നത്. നാം എല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട ഉസ്താദ് റഫീഖ് സൈദി ഉസ്താദ് സ്വാഗതം കഴിയുന്ന സമയത്ത് ഇവിടെ എത്തിക്കഴിഞ്ഞു. ഇൻഷാ അല്ലാ, ബഹുമാനപ്പെട്ടവരിൽ നിന്ന് ചിന്തിക്കാനും പഠിക്കാനും പകർത്താനും പറ്റിയ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് കേൾക്കാൻ, നമുക്ക് മനസ്സിലാക്കാൻ, അത് ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ബഹുമാനപ്പെട്ടവർക്ക് അല്ലാഹു പരിശുദ്ധ ദീനിന്റെയും സുന്നത്ത് ജമാഅത്തിന്റെയും ഖിദ്മത്തിലായി ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. എല്ലാ ദിവസവും പരിപാടിയാണ്, രാത്രിയും പകലും പകലും പരിപാടിയാണ്. അല്ലാഹു ആഫിയത്ത് ഊട്ടിക്കൊടുക്കുമാറാകട്ടെ. മൂപ്പരെ പോലോത്ത സുന്നത്ത് ജമാഅത്തിന്റെ പ്രഗത്ഭരായ പണ്ഡിതന്മാര് ഏത് കാലത്തും നമുക്ക് ആവശ്യമാണ്, നമുക്ക് അഭിമാനമാണ്. അത്തരം മഹാന്മാരുടെ ആഫിയത്തിന് വേണ്ടി, ദീർഘായുസ്സിന് വേണ്ടി ദുആ ചെയ്യുക എന്നത് എന്റെയും നിങ്ങളുടെയും ഹക്കാണ്, കടമയാണ്. ഇൻഷാ അല്ലാ, ഇന്നലെയും ഇന്നുമായി രണ്ട് ദിവസത്തെ പരിപാടിയാണ്. ഇവിടുത്തെ എല്ലാമെല്ലാമായ
ഇവിടുത്തെ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ തെറ്റില്ല. നമുക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത ബഹുമാനപ്പെട്ട ബി എം കെ ഉസ്താദ്, ആദ്യകാലത്ത് ബഹുമാനപ്പെട്ടവർ ഇവിടെ വന്ന് നമുക്ക് വേണ്ടുന്ന ഉപദേശം നിർദ്ദേശങ്ങളൊക്കെ ചെയ്ത് 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 നമുക്ക് വേണ്ടി പ്രവർത്തിച്ച് പ്രവർത്തിച്ച് നമ്മെ ഈ രൂപത്തിലേക്ക് എത്തിച്ച് ഇപ്പോൾ ബഹുമാനപ്പെട്ടവർ ഖബറിൽ കിടക്കുകയാണ്. സാരിയ മഹല്ലത്തുകാരായ നമ്മൾ ആരും ബഹുമാനപ്പെട്ടവരെ മറന്നിട്ടില്ല. മഹാനവരുടെ അനുസ്മരണയ്ക്ക് വേണ്ടി വേദി തന്നെ, സ്റ്റേജ് തന്നെ നമ്മൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ലാഹു ഖബൂൽ ചെയ്യുമാരാകട്ടെ. അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനിന് വേണ്ടി, ഈ സമുദായത്തിന് വേണ്ടി പ്രവർത്തിച്ചവർ, അധ്വാനിച്ചവര്, അവരെ ഒരിക്കലും മറക്കാൻ പറ്റുകയില്ല. അള്ളാഹുവെ, ബഹുമാനപ്പെട്ടവരുടെ ആഖിറം നീ വെളിച്ചമാക്കണേ അല്ലാ, ദർജ നീ ഉയർത്തി കൊടുക്കണേ അല്ലാ. അതുപോലെ സുന്നത്തി മഹത്തിന്റെ പ്രഗത്ഭരായ ഒരുപാട് ഒരുപാട് മഹത്തുക്കൾ അടുത്ത കാലത്തായി നമ്മോട് വിട ചോദിച്ചു. അതെല്ലാം സുന്നത്തി ജമാഅത്തിനും നമ്മുടെ സമുദായത്തിനും ഉണ്ടാക്കി തീർത്ത നഷ്ടം ചെറിയ നഷ്ടമല്ല. അവരുടെ വേർപാട് മുഖേന ഇവിടെ ഉണ്ടായ നഷ്ടം അതൊരിക്കലും പരിഹരിക്കാൻ പറ്റാത്ത നഷ്ടമാണ്. അള്ളാഹു അവരുടെ ദർജകൾ നീ ഉയർത്തി കൊടുക്കണേ അല്ലാ. അവര് നമ്മുടെ കൂടെ ഇല്ലെങ്കിലും അവര് പഠിപ്പിച്ചു തന്ന ആശയം, ആദർശം നമ്മുടെ കൂടെയുണ്ട്. ആ ആശയത്തിലും ആദർശത്തിലും മുറുകെ പിടിച്ച് ജീവിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ജീവിച്ചിരിപ്പുള്ള സുന്നത്ത് ജമാഅത്തിന്റെ മഹത്തുക്കളായ എല്ലാ സാദാത്തുക്കൾക്കും, എല്ലാ മഹാന്മാരായ പണ്ഡിതന്മാർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ഇത്തരം സദസ്സിൽ വെച്ച് ഇത്തരം മഹത്തുക്കൾക്ക് വേണ്ടി ദുആ ചെയ്യൽ നമ്മുടെ ഹക്കാണ്, നമ്മുടെ കടമയാണ്. ഏതായിരുന്നാലും ഇരിക്കട്ടെ. ബദ്ർ മൗലിദ് മാസം തോറും ഇവിടെ കഴിച്ചു വരുന്നു, ഖുത്വിയത്ത് മാസം തോറും ഇവിടെ കഴിച്ചു വരുന്നു. ഓരോ വർഷവും കൂടുമ്പോൾ രണ്ടിന്റെയും വാർഷികം കഴിച്ച് 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 ഈ പ്രാവശ്യം ഇന്ന് നമ്മൾ ഇവിടെ കഴിക്കുന്ന വാർഷികം 27-ാമത്തെ വാർഷികമാണ്. ഖിയാമനാൾ വരെ അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. ഖിയാമനാൾ വരെ അള്ളാഹു സുബ്ഹാനഹു വതആല നിലനിർത്തി തരുമാറാകട്ടെ. ഇത് മഹത്തുക്കളുമായിട്ടുള്ള ഒരു ബന്ധമാണ്, ബദരിങ്ങളുമായിട്ടുള്ള ഒരു ബന്ധം, ഗൗസുൽ ആലം തങ്ങളുമായിട്ടുള്ള ഒരു ബന്ധമാണ് ഇതിലൂടെ ഞാനും നിങ്ങളും ഉണ്ടാക്കുന്നത്. അതിന്റെ ആവശ്യമുണ്ടോ? ആവശ്യമുണ്ട്. അതിന്റെ ആവശ്യം നിർബന്ധമായിട്ടും ഉണ്ട് എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാ. ഒന്നാമത് അള്ളാഹു നമ്മോട് ആവശ്യപ്പെടുന്നത് ഈമാൻ കൊണ്ടാണ്. ആദ്യമായി നിങ്ങളുടെ കൽബിൽ നിങ്ങൾ ഈമാൻ ഉണ്ടാക്കണം. എന്റെ ഈമാനാണ് എല്ലാത്തിന്റെയും അടിസ്ഥാനം, ഈമാനാണ് എല്ലാത്തിന്റെയും അസാസ്, അടിത്തറ. അതുകൊണ്ട് ഒന്നാമതായി നിങ്ങളുടെ കൽബിൽ ഈമാൻ വേണം. പക്ഷേ വെറും ഈമാൻ കൊണ്ട് മാത്രം നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധ്യമല്ല. ഇത്തഖുല്ലാ, ഈമാനിന്റെ കൂടെ ശരിയായ നിലക്കുള്ള തഖ്‌വ, ഇംതിസാലു അവാമിരില്ലാഹി വജിത്തിനാബു നവാഹി, ഇതാണ് തഖ്‌വ. അള്ളാഹിന്റെ കൽപ്പനകൾ സ്വീകരിക്കുക, അല്ല വിരോധിച്ച മുഴുവൻ കാര്യങ്ങളും ഉപേക്ഷിക്കുക. ആ നിലക്കുള്ള ശരിയായ പൂർണ്ണമായ രൂപത്തിലുള്ള തഖ്‌വയും കൂടി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം, അള്ളാഹിന്റെ കൽപ്പനയാണ്. പക്ഷേ ഈമാൻ കൊണ്ടും തഖ്‌വ കൊണ്ടും ഈ രണ്ട് കാര്യങ്ങളെ കൊണ്ട് മാത്രം നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധ്യമല്ല. മൂന്നാമത്തൊരു കാര്യവും കൂടി നിങ്ങൾക്ക് ആവശ്യമുണ്ട്. അതെന്താ? വഖൂനു മഅസ്സാദിഖീൻ. അംബിയാക്കൽ, ഔലിയാക്കൽ, സാലിഹിങ്ങൽ, ആരിഫിങ്ങൽ, സദാത്തുക്കൽ, ആലിമിങ്ങൽ, അല്ലാഹ് ബഹുമാനിച്ച ഇത്തരം മഹത്തുക്കളുമായി ശരിയായ നിലക്കുള്ള കൂട്ടുകെട്ട് നിങ്ങൾക്ക് വേണം, ശരിയായ നിലക്കുള്ള ബന്ധം നിങ്ങൾക്ക് വേണം. എനിക്ക് ഞാൻ തന്നെ മതി, എനിക്ക് എന്റെ ഈമാനും എന്റെ അമലും എന്റെ തഖ്‌വയും മതി, എനിക്ക് അമ്പിയാക്കൾ വേണ്ട, ഔലിയാക്കൾ വേണ്ട, സാലിഹിങ്ങൾ വേണ്ട, ആരിഫിങ്ങൾ വേണ്ട, സദാത്തുക്കൾ വേണ്ട, ആലിമിങ്ങളും വേണ്ട എന്നാണോ ഞാനും നിങ്ങളും ചിന്തിക്കുന്നത്, വാദിക്കുന്നത്, അഭിപ്രായപ്പെടുന്നത്? എങ്കിൽ അവസാനമായി എനിക്ക് നരകം മതി എന്നും കൂടി നീ സമ്മതിക്കേണ്ടി വരും. അല്ലാഹു സുബ്ഹാനഹു വതആല എന്നെയും നിങ്ങളെയും കാത്തു സലാമത്താക്കി തരട്ടെ.
അംബിയാക്കൾ വേണ്ട അല്ലേ, ഔലിയാക്കൾ വേണ്ട, സാലിഹിങ്ങൾ വേണ്ട, ആരിഫിങ്ങൾ വേണ്ട, അള്ളാഹിന്റെ മഹത്തുക്കൾ വേണ്ട, സാദാത്തുക്കൾ വേണ്ട, ആലിമിങ്ങൾ വേണ്ട, അള്ളാഹ് ബഹുമാനിച്ചവർ ആരും എനിക്ക് വേണ്ട, എനിക്ക് എന്റെ ഈമാനും എന്റെ അമലും എന്റെ തഖ്‌വയും മതി എന്നാണോ നീ അഭിപ്രായപ്പെടുന്നത് എങ്കിൽ എനിക്ക് നരകം മതി. അതും കൂടി സമ്മതിച്ചിട്ടേ നിനക്ക് നിർത്താൻ പറ്റൂ. അല്ലാഹു സുബ്ഹാനഹു വതആല എന്നെയും നിങ്ങളെയും കാത്തു രക്ഷിക്കുമാരാകട്ടെ. അംബിയാക്കൽ അവിയാക്കൽ സ്വാലിഹിങ്ങൾ അള്ളാഹ് ബഹുമാനിച്ച മഹത്തുക്കൾക്ക് വില കൽപ്പിക്കാത്ത നമ്മുടെ പുത്തനാശയക്കാർ അവരുടെ സ്വർണ്ണ തൊട്ട് എന്നെയും നിങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വതആല കാത്തു സലാമത്താക്കി തരുമാരാകട്ടെ. ഇരു ലോകത്തിന്റെ നേതാവ് റഹ്മത്തുൽ ആലമീൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോലും സാധാരണ മനുഷ്യനായി വിശ്വസിക്കുകയും വിശ്വസിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും എഴുതുകയും ചെയ്യുന്ന പുത്തൻ ചിന്താഗതിക്കാർ അവരുടെ ഷർറ് ഇന്ന് പല ഭാഗങ്ങളിലും മുക്കിലും മൂലയിലും എത്തിപ്പോയി. വളരെയധികം ഞാനും നിങ്ങളും സൂക്ഷിക്കേണ്ടതുണ്ട്. നമ്മുടെ ഈമാൻ അല്ലാഹു സുബ്ഹാനഹു വതആല കാത്തു സലാമത്താക്കി തരുമാറാകട്ടെ. നമ്മുടെ ഈമാൻ അല്ലാഹു സുബ്ഹാനഹു വതആല കാത്തു സലാമത്താക്കി തരുമാറാകട്ടെ. അതുകൊണ്ട് തന്നെ നാം ഇത്രയും വർഷക്കാലം ഇവിടെ നിലനിർത്തി വന്ന ബദരിങ്ങളുമായിട്ടുള്ള ഔസുലാദം തങ്ങളുമായിട്ടുള്ള ഈ ബന്ധം അല്ലാഹു സുബ്ഹാനഹു വതആല എന്നും നിലനിർത്താൻ നമുക്ക് തൗഫീഖ് നൽകുമാരാകട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇൻഷാഅല്ലാഹ് നമ്മുടെ പുത്തൂരിന്റെ ഒരു ഭാഗമായ മുക്കുവയിൽ ഇന്നലെ രാത്രി ആയിരക്കണക്കിന് ആളുകളോട് നല്ല സാര സമ്പൂർണമായ പ്രഭാഷണം നടത്തിയ ഉസ്താദ് ഇന്നിവിടെ ഈ ചെറിയ മജ്ലിസ് കാണുമ്പോൾ അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. ഏതായാലും ഉസ്താദ് എത്തിയ നിലക്ക് എവിടെ എത്തിയാലും സദസ്സിന് വലുതായാലും സദസ്സിന് ചെറുതായാലും സദസ്സിന്റെ വലിപ്പവും ചെറുപ്പവും നോക്കാതെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട രൂപം പറഞ്ഞു കൊടുക്കേണ്ട വിഷയം വളരെ ധൈര്യത്തോടെ നല്ല ശൈലിയിൽ പറഞ്ഞു കൊടുക്കുന്ന ഒരു സന്തോഷമാണ് എനിക്കും നിങ്ങൾക്കും എല്ലാ വേദികളിലും കാണുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല അതേ നിലക്ക് മുന്നോട്ട് പോകാനുള്ള ആഫിയത്തും ഹിമ്മത്തും ഖുവ്വത്തും അല്ലാഹു സുബ്ഹാനഹു വതആല ഉസ്താദവരുകൾക്ക് നൽകുമാറാകട്ടെ. ഇൻഷാഅല്ലാ ഞാനും നിങ്ങളും എനിക്ക് ബഹുമാനപ്പെട്ട ഉസ്താദവരുകളുടെ ഉപദേശം കേൾക്കാം. അവസാനം ദുആ കഴിഞ്ഞു സലാത്തി അല്ലി പിരിയുന്നത് വരെ പിന്നെ ഈ സദസ്സിന്റെ ഹുർമത്ത് നിങ്ങൾ എല്ലാവരും കാത്തു സൂക്ഷിക്കണം. പിന്നെ കഴിയുന്നതും നിങ്ങൾ പറഞ്ഞാൽ അനുസരിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പിന്നെ ഈ നടുവിൽ കുറെ കസാല ഇങ്ങനെ ബാക്കിയായി അങ്ങ് സ്റ്റൈലിരിക്കുമ്പോ അത് എത്ര സാധനത്തിൽ രാഹത്താവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് എല്ലാവരും വന്ന് ഈ മുമ്പിലെ കസാല ഒന്ന് ഫുള്ളാക്കിയിട്ട് മജ്ലിസ് ഒന്ന് ഭംഗിയാക്കി നിങ്ങളെല്ലാവരും ഉസ്താദിനെ കാണിക്കണമെന്ന് നിങ്ങളോട് പ്രത്യേകമായി ആവശ്യപ്പെട്ടുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ മഹത്തായ പരിപാടിയെക്കുറിച്ച് ചിന്തിച്ചവരുണ്ട്, അഭിപ്രായം പറഞ്ഞവരുണ്ട്, അധ്വാനിച്ചവരുണ്ട്, ഇതിനുവേണ്ടി സഹായിച്ചവരുണ്ട്, സഹകരിച്ചവരുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ ഉസ്താദ് പറഞ്ഞതുപോലെ നമ്മുടെ മഹല്ലത്തുകാരായ മഹല്ലത്തുകാരും അല്ലാത്തവരുമായ പ്രവാസി സുഹൃത്തുക്കൾ ഗൾഫ് രാജ്യങ്ങളിലുള്ള നമ്മുടെ ചെറുപ്പക്കാർ പല നിലക്കും ഇവിടെ പല വിഷയത്തിനും സഹകരിച്ചിട്ടുണ്ട്, സഹായിച്ചിട്ടുണ്ട്, സഹായിക്കുന്നുണ്ട് എന്ന് ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. അള്ളാഹുവെ അവർക്കൊക്കെ നീ ബർക്കത്ത് ചെയ്യണേ അള്ളാഹ്, അവർ ചെയ്യുന്ന ജോലിയിൽ അവരെ നീ ബർക്കത്തിലാക്കണേ അള്ളാഹ്, അവരുടെ വിഷമവും മനഃപ്രയാസവും എല്ലാം നീ തീർത്തു കൊടുക്കണേ റഹ്മാനെ. സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ചു നിൽക്കാൻ അള്ളാഹുവെ ഞങ്ങൾക്കും ഞങ്ങളുടെ ചെറുപ്പക്കാർക്കും ബന്ധപ്പെട്ട എല്ലാവർക്കും നീ തൗഫീഖ് നൽകണേ അല്ലാ, നീ തൗഫീഖ് നൽകണേ അല്ലാ, നീ തൗഫീഖ് നൽകണേ അല്ലാ. ഇവിടെ രണ്ടു മൂന്ന് ജമാഅത്തിന്റെ പ്രസിഡന്റുമാരുണ്ട്, നമ്മളെ പുണിച്ച നമ്മുടെ കേന്ദ്ര ജമാഅത്ത് പള്ളിയാണ് പുണിച്ച പള്ളി. ആ പള്ളിന്റെ പരിസരത്തുണ്ടാവും ഒരുപാട് സ്വാലിഹിങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വതആല അവരുടെ ബർക്കത്ത് കൊണ്ടൊക്കെ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ഹിദായത്ത് നൽകുമാറാകട്ടെ. അവിടുത്തെ ആ പുണിച്ച കേന്ദ്ര ജമാഅത്ത് പള്ളിയുടെ പ്രസിഡന്റ് ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ സാരിയ
ജുമാഅത്ത് പള്ളിയുടെ പ്രസിഡന്റ്, ഞാനും പി എം കെ ഉസ്താദ് ആദ്യകാലത്തോട് വരുന്ന സമയത്ത്, ആ ചെറിയ പ്രായത്തിൽ തന്നെ ഇവിടക്ക് വേണ്ടി അധ്വാനിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഇവിടുത്തെ പ്രസിഡന്റ് ഗൗസിയ യൂസുഫ്, അതുപോലെ തന്നെ നമ്മുടെ സാജ ജമാഅത്തിന്റെ പ്രസിഡന്റ്, അല്ലാഹുവേ ഇവർക്കൊക്കെ നീ ആഫിയത്തും ആരോഗ്യവും ഹിമ്മത്തും നീ നൽകണേ അല്ലാഹ്. സുന്നത്ത് ജമാഅത്തിനും സമുദായത്തിനും വേണ്ടി പ്രവർത്തിക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അതുപോലെ തന്നെ സാജ ഉസ്താദുണ്ട്, ഇവിടുത്തെ രണ്ട് ഉസ്താദുമാരുണ്ട്, പലരും ഈ വേദിയിലുണ്ട്, സദസ്സിലുണ്ട്. അള്ളാഹുവെ എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകണേ അള്ളാഹ്. ധാരാളം ഉമ്മപങ്കന്മാരും നമ്മുടെ മജ്ലിസിലുണ്ട്. അള്ളാഹുവരുടെ വേജാറൊക്കെ നീ തീർത്തു കൊടുക്കണേ അള്ളാഹ്. അവരെല്ലാം നീ സന്തോഷത്തിലാക്കണേ അള്ളാഹ്. നമുക്ക് വേണ്ടി ബഹുമാനപ്പെട്ട സയ്യിദ് ഉസ്താദ് അൽഹംദുലില്ലാഹ് നമ്മുടെ സദസ്സിലേക്ക് എത്തുമ്പോൾ തന്നെ നമുക്ക് വലിയ സന്തോഷമാണ്. നമ്മുടെ സദസ്സിൽ നിന്ന് മാത്രമല്ല, എവിടെ പോയാലും എല്ലാവർക്കും വലിയ ആവേശമാണ് റഫീഖ് സയ്യിദ് ഉസ്താദ് എന്ന് പറഞ്ഞാൽ. കാര്യം മൂപ്പരുടെ പ്രസംഗത്തിൽ കാര്യങ്ങൾ പഠിക്കാനുണ്ട്, മനസ്സിലാക്കാനുണ്ട്, സമയം വേസ്റ്റ് ഇല്ല. അള്ളാഹു സുബ്ഹാനഹു വതആല ആ നിലക്ക് തന്നെ ദീർഘകാലം സുന്നത്ത് ജമാഅത്തും സമുദായത്തിന് ആവശ്യമുള്ളതും പറഞ്ഞു കൊടുക്കാനുള്ള ആഫിയത്തും ഖുവ്വത്തും ആരോഗ്യവും ദീർഘായുസ്സും അള്ളാഹു സുബ്ഹാനഹു വതആല പ്രദാനം ചെയ്തു കൊടുക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് വളരെ ആദരവോടെ ബഹുമാനത്തോടെ ബഹുമാനപ്പെട്ട സയ്യിദ് ഉസ്താദ് അവർകളെ പ്രഭാഷണത്തിന് വേണ്ടി ക്ഷണിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.